ശ്രീമതേ രഘുവീരായ വീരാല്ല സിന്ധവേ രണധീരായ മംഗളം ആസാദ്യ നഗരീം ദിവ്യം അഭിഷിക്തയാധാ രാജാധിരാജരാജ രാമഭദ്രായ മംഗളം പാരായണം ആരംഭിക്കുന്നു തേരും തേരാളിയും വില്ലും തകർന്നപ്പോൾ ദശാനനൻ രുഷ്ടൻ ദുഷ്ടൻ വാളെടുത്തു വെട്ടിവീഴ്ത്തി ജടായുവേ തേരും തേരാളിയും വില്ലും തകർന്നപ്പോൾ ദശാനനൻ രുഷ്ടൻ ദുഷ്ടൻ വാളെടുത്തു വെട്ടിവീഴ്ത്തിവേ മുടിയാകയുലിക്കേണീതെ കണ്ടച്ചരാചരം മുടിയാകയുലഞ്ഞാസ്യം വിളറിക്കേണ സീതയെ കണ്ട് അച്ചരാചരം സർവം വിറച്ചാലുപോയി

യും സീത സത്വരം പഞ്ചവാനര സംഘത്തെ കണ്ടെറിഞ്ഞാൾ വിഭൂഷണം ഇത്തരം ചൊല്ലി അലോലങ്കരയും സീത സത്വരം പഞ്ചവാനര സംഘത്തെ കണ്ട് എറിഞ്ഞാൾ വിഭൂഷണം അന്തപ്പുരത്തിലെത്തിച്ചു പ്രലോഭിപ്പിച്ചു സീതയെ കാൽക്കൽ വീണു താണുകേണു രാവണൻ കാമപീഡിതൻ അന്തപ്പുരത്തിലെത്തിച്ചു പ്രലോഭിപ്പിച്ചു സീതയെ കാൽക്കൽ വീണു താണുകേണൂ രാവണൻ കാമപീഡിതൻ ശോകകരിശിതയാം ദേവി നിർഭയം ജൊല്ലി രാമൻ എന്നാഥൻ കൊന്നാലും ഇല്ലേതും ജേതം അന്യനെ ഞാൻ തൊടാ ശോകകർശിതയാം ദേവി നിർഭയം ചൊല്ലി രാമനാഥൻ കൊന്നാലും ഇല്ലേതും ചേതം അന്യനെ ഞാൻ തൊടാ അശോകവനമെത്തിച്ച സീതയോടോതി രാവണൻ ഒരു കൊല്ലം കാക്കുവൻ ഞാൻ നിൻമനസ് നിരാകുവാൻ അശോകവനമെത്തിച്ച സീതയോടോതി രാവണൻ ഒരു കൊല്ലം കാക്കുവൻ ഞാൻ നിൻ മനസ് എന്നിരാകുവാൻ അടുത്തെത്തിയ സൗമിത്രിയോടന്നേറ്റം കയർത്തുപോൽ ദുർനിമിത്തങ്ങൾ കണ്ടേറെ വ്യാകുലൻ രഘുനന്ദനൻ അടുത്തെത്തിയ സൗമിത്രിയോട് യർത്തുപോൽ ദുർനിമിത്തങ്ങൾ കണ്ട ഏറെ രഘുനന്ദനൻ ആശ്രമത്തിൽ വന്നെത്തി ആശങ്കാകുലരാം അവർ അവിടം ശൂന്യമായി കാണേ അലഞ്ഞൂവനഭൂമിയിൽ ആശ്രമത്തിങ്കൽ വന്നെത്തി ആശങ്കാകുലരാമവർ അവിടം ശൂന്യമായി കാണുക അലഞ്ഞു വനഭൂമിയിൽ പെണ്ണിൻ പരുഷവാക്കാലേ എൻ ശാസന വിടിഞ്ഞു നീ സീതയെ കൈവിടിഞ്ഞല്ലോ കഷ്ടം എന്നാൻ രഘുദ്വഹൻ പെണ്ണിൻ പരുഷവാക്കാലെ എൻ ശാസന നീ സീതയെ കൈവിടിഞ്ഞല്ലോ കഷ്ടം നമസ്കാരം അരണ്യകാന്ഡ്യത്തിലെ അമ്പത്തൊന്ന് മുതൽ അറുപത് വരെയുള്ള സർഗങ്ങളുടെ കഥയാണ് നമ്മൾ ഇന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ജഡായു സീതയെയും കൊണ്ടുപോകുന്ന രാവണനെ തടഞ്ഞു നിർത്തി സാമദാന ഭേദങ്ങൾ അങ്ങനെ പലതരത്തിലും രാവണനെ ഉപദേശിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിനൊന്നും ദശാനനൻ വഴങ്ങുന്നതായി കണ്ടില്ല എന്നാൽ പിന്നെ ഇനി സമര യുദ്ധം തന്നെ അതേ നിർത്തിയുള്ളൂ എന്നായി ജഡായു തൻ്റെ കൊക്കും ചിറകും ഉപയോഗിച്ച് ദശകന്ധരനെ തലങ്ങും വിലങ്ങും അടിച്ചു കൊത്തിക്കീറി അത് ആക്രമണത്തിൽ വലിയ ഗൃദ്ര രാജാവിൻ്റെ ആക്രമണത്തിൽ രാവണൻ്റെ തേര് തകർന്നു തേരാളി വീണുപോയി വളരെ മഹത്തായിട്ടുള്ളതെൻ്റെ ഒരിക്കലും ആർക്കും എതിർക്കാനാവാത്ത വില്ല് പോലും ഒടിഞ്ഞുപോയി പോയി പിന്നെ എന്താ ചെയ്യുക ആ തൻ്റെ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജടായുവിനെ വെട്ടി വെട്ടി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അംഗം എന്താണോ ചിറകുകളാണ് ആ ചിറക് രണ്ടും വെട്ടി അങ്ങനെ വീഴ്ത്തി ആ ജടായുവിൻ്റെ അവസ്ഥ കണ്ടിട്ട് സീതാദേവി കൂടുതൽ വാവിട്ട് കരഞ്ഞു തൻ്റെ ശ്വശുര സഖാവാണ് തന്നെ രക്ഷിക്കാനായിട്ട് പുത്രവധുവിനെ രക്ഷിക്കാൻ വേണ്ടി ശ്വശുരൻ ജീവൻ വെടിഞ്ഞതുപോലെയുള്ള ദുഃഖത്തിലായി സീതാദേവി സീതാദേവി പറഞ്ഞു പിതാവേ എൻ്റെ രാമൻ എന്നെ കാണാതെ അലഞ്ഞ് ഇവിടെ എത്തുകയാണെങ്കിൽ അങ്ങക്ക് ഞാ എന്നെ ആരാണ് കൊണ്ടുപോയത് എന്നുള്ള വിവരം കൊടുക്കാൻ സാധിക്കട്ടെ അതുവരെ അങ്ങ് ജീവനെ നിലനിർത്തൂ ജീവനെ നിലനിർത്തണേ ജില്ല ജീവനെ നിലനിർത്തണേ എന്ന് എല്ലാ ഈശ്വരന്മാരോടും പ്രാർത്ഥിച്ചു സീതയുടെ ഇടാപ്പോഴത്തെ അവസ്ഥ എന്താണ് രാവണൻ പിടിച്ച് മുടി പിടിച്ചിട്ടാണല്ലോ പറഞ്ഞില്ലേ ഇടത്തെ കൈ കൊണ്ട് മുടി ചുറ്റി അങ്ങോട്ട് പിടിച്ചിട്ട് അടിയിൽ താങ്ങി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ മുടിമുഴ അഴിഞ്ഞു അലഞ്ഞു ആ സ്പരിശത്തിൽ രാവണൻ്റെ സ്പരിശത്തിൽ തന്നെ ദേവിയുടെ മുഖമാകെ വിളറി എന്തു ചെയ്യണം എന്നറിയാതെ ഇനി തൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് വിചാരിച്ചപ്പോഴേക്കും ദേവി അടിമുടി വിറവുണ്ടു അതുകണ്ട് സർവ്വചരാചരങ്ങളും അല്ലലിലാണ്ടുപോയി പോയി പക്ഷി വൃക്ഷങ്ങളാകുന്ന ലതകളാകുന്ന ആ കാട്ടിലെല്ലാവരും തന്നെ വനദേവതമാരെ എവരും തന്നെ തളർന്നു പോയി സീതയെ കണ്ടിട്ട് എന്നാണ് പറയണേ സീതയുടെ അവസ്ഥ കണ്ടിട്ട് പക്ഷേ അതുകൊണ്ടൊന്നും ദേവിയുടെ ഉള്ളിലെ ഉൾക്കരുത്തിന് അല്പം പോലും ആലസ്യം ഏറ്റാൻ അഥവാ തളർത്താൻ രാവണൻ്റെ ഇരുപത് കൈകൾക്കുമോ പത്ത് തലയ്ക്കോ സാധിച്ചില്ല ഓ ഉറച്ചങ്ങോട് പറയാണ് രാവണ ഷഠ നിൻ്റെ കഴുത്തിലിതേ കാലവാശം കുടുങ്ങിക്കഴിഞ്ഞു കാലൻ്റെ കയറ് അവിടുന്ന് എറിഞ്ഞ കയറുതാ നിൻ്റെ പത്ത് തലകളുടെയും ഇടയിൽ ദശകണ്ഠ കണ്ഠങ്ങളിലും ദശകണ്ഠരങ്ങളിലും ചുറ്റിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നിനക്ക് അതിൽ നിന്നൊരു മോചനമില്ല ഇനി എത്ര നാളാണെന്ന് മാത്രം എണ്ണുകയേ വേണ്ടുവന്നു എൻ്റെ നാളുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല എന്നെ കൺ കട്ടുകൊണ്ടുപോയതുകൊണ്ട് രാമനും ലക്ഷ്മണനും ഇല്ലാതിരുന്ന അവസ്ഥയിൽ അവസരത്തിൽ ഇത്രയും നീചമായിട്ട് ഒരു സ്ത്രീയെ കട്ടുകൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും നീച്ചാൽ നീ നീചം അവസ്ഥയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ആരുടെ കൈ കൊണ്ടാണ് മരണം എന്നുള്ളതിനും സംശയമില്ലേ അതും തീരുമാനമായി രാമൻ്റെ അമ്പ് ത തറച്ചിട്ടായിരിക്കും നീ നീറി നീറി മരിക്കുക എന്നങ്ങട്ട് ഉറപ്പിച്ച് പറയാൻ ഒരു വിഷമം ഉണ്ടായില്ല സീതയ്ക്ക് പക്ഷെ അതേസമയം രാമനെപ്പറ്റി ലക്ഷ്മണനെ പറ്റി ചിന്തിക്കുമ്പോൾ താൻ കാരണമാണല്ലോ ഞാനായിട്ട് വരുത്തി വെച്ച വിനയാണല്ലോ ഇത് ഞാൻ ഒരു സ്വർണമാനെ കണ്ട് സ്വർണ്ണമാനിൻ്റെ പുറകെ എൻ്റെ മനസ്സ് പോയല്ലോ പ്രലോഭനത്തിൽ പെട്ടുവല്ലോ ഞാൻ ഇത് രാവണൻ്റെ പ്രലോഭനത്തിൽ ഞാൻ പെടില്ല പക്ഷേ ആ ചതിയിൽ ഞാൻ പെട്ടുവല്ലോ അവരവരെ പറ്റി തന്നെ വളരെ ആക്ഷേപം തോന്നി സീതാദേവിക്ക് അങ്ങ് അതിനു വേണ്ടിയിട്ടാണ് കരയുന്നതെല്ലാം ലക്ഷ്മണൻ എത്ര പറഞ്ഞു രണ്ട് വട്ടം ലക്ഷ്മണന്റെ വാക്കിനെ നിരസിച്ചു എന്ന് വേണം പറയാൻ ആദ്യം പറഞ്ഞു ഇത് മായാമൃഗമാണ് ഇത് ഇത്തരമൊരു മൃഗം ലോകത്തിലില്ല അതുകൊണ്ട് ഇതേതോ രാക്ഷസന്റെ മായയാണ് അതിൽ കുരുങ്ങരുത് എന്ന് പറഞ്ഞു അതിനെ ശ്രദ്ധിക്കുകയുണ്ടായില്ല അതിൻ്റെ പുറകെ രാമനെ പറഞ്ഞയച്ചു അത് കഴിഞ്ഞ് രാമൻ്റെ ശബ്ദത്തിലുള്ള വിലാപം കേട്ടപ്പോഴും താൻ ലക്ഷ്മണൻ്റെ വാക്കിനെ അവഗണിച്ചു ദേവി ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ ശബ്ദമല്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇതേതോരക്ഷസൻ്റെ മായയാണ് ചതിയാണ് അതിൽ അതുകൊണ്ട് എന്നോട് ഇപ്പോഴെന്ന് പോകാൻ പറയരുത് പറയരുത് എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ ആജ്ഞ തന്നിട്ടാണ് ഞാൻ ഇവിടെ കാവലിൽ നിൽക്കണേ ഏട്ടൻ പറയുന്നതനുസരിക്കാതെ ഞാൻ ഇന്നു വരെ ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴുവാണല്ലോ വളരെ വേണ്ടാത്ത വാക്ക് പറഞ്ഞു അത് ഞാൻ അതുകൊണ്ട് കനിവാർന്ന അനുജാ പൊറുക്ക ഞാൻ നനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴേ മനമോടാത്ത കുമാർഗമില്ലടോ അതാണ് അനിയ അനിയന്ത്രിതമായിട്ടാണ് എനിക്ക് ആ മാനിനോടൊരു ഒരു ആഗ്രഹം തോന്നിയത് അനി നിന്നെ കുറ്റം പറഞ്ഞതും അനിയ അനിയന്ത്രിതമായിട്ടുള്ള മനസ്സിൻ്റെ ആവേശം കൊണ്ട് മാത്രമാണ് അനുജ ക്ഷമിക്കൂ അങ്ങനെയെല്ലാം കരഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അപ്പോഴാണ് ഒരു കുന്നിൻ്റെ മോ അഞ്ച് വാനരന്മാരിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയണതായിട്ട് കണ്ടു അപ്പോൾ തൻ്റെ ആഭരണങ്ങളെല്ലാം ആ ഉത്തരീയത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് അതിൽ പൊതിഞ്ഞു കെട്ടി താഴോട്ട് എറിഞ്ഞു ഇത് രാമൻ്റെ കൈകളിലെത്താൻ ഇടവരുത്തണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അതാ രാവണൻ്റെ രഥം സാഗരത്തിൻ്റെ മുകളിലൂടെ പറന്ന് രഥം എന്നാണോ വിമാനം എന്നാണോ പറയേണ്ടതെന്നറിയില്ല എന്തായാലും അവിടെ എത്തിച്ചു എന്നിട്ട് പിന്നെ സീ സീതയോടെ എന്തൊക്കെയാ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പ്രലോഭനങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം അവിടെ ആശ്രമത്തിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞ് കണ്ടതാണ് അതേ അത് തന്നെ വീണ്ടും ആവർത്തിച്ച് 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 പറഞ്ഞു സീതയ്ക്ക് ഒരു കുലുക്കവും ഉണ്ടാവണില്ല എന്ന് കണ്ടു പ്രലോഭനം അവസാനിച്ചു പിന്നെ അപേക്ഷകളായി കാക്കല് വീണ അയ്യോ സീതേ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്തൊക്കെയാ പറഞ്ഞതെന്ന് വെച്ചാൽ വിഡിതം പറയണ പോലെയായി പിന്നെ കാമപീഡിതനായി അങ്ങനെയാണല്ലോ എന്തിൻ്റെയും ആ ഒരു അതൊരു പീഡ അതൊരാഗ്രഹം എന്നുള്ള തലത്തിൽ നിന്നും പീഡ എന്നുള്ള തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു രാവണൻ പത്ത് തലയും നിലത്തിട്ട് ഉരുട്ടി സീതയോട് അപേക്ഷിച്ചു എന്നാണ് പറയേണ്ടത് താണു കേണൂന്നാണ് പറയണേ എൻ്റെ ഭാര്യയായിട്ടിരിക്കണം എൻ്റെ ഭാര്യയായിട്ടിരിക്കണം എൻ്റെ ഉത്തമപത്നിയായിട്ടിരിക്കണം മണ്ഡപോതിരി നിൻ്റെ ഭാഗം നോക്കിക്കൊള്ളുന്നാണ് പറയണത് സീതയ്ക്ക് അത് കേട്ടപ്പോൾ തന്നെ സ്വന്തം ധർമ്മപത്നിയെ ഇത്തരത്തിൽ പറ്റി ഇത്തരത്തിൽ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന് എന്ന് വളരെയധികം ഉള്ളിൽ ആ മണ്ഡുതിരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന അമർഷം പിന്നെ ഇത്തരത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ എന്നുള്ള അവജ്ഞ പിന്നെ ദുഃഖവും പറഞ്ഞു എത്ര കേമനാണ് നിങ്ങൾ എങ്കിലും നിങ്ങളുടെ പത്ത് തല എനിക്ക് അത്രമാത്രം നിങ്ങൾക്ക് ചിന്താശക്തി ഉണ്ട് എന്നല്ലേ അതിനർത്ഥം ഇരുപത് കൈകളുണ്ട് നിങ്ങൾക്ക് അത്രമാത്രം തേജോ രാശിയാണ് നിങ്ങൾ എന്ന് അത്രയാത്ര ശക്തിമാനാണ് നിങ്ങൾ എന്നൊക്കെയാണല്ലോ ഇപ്പോൾ അഭിമാനം അഹങ്കാരം പറയുന്നത് എനിക്ക് അതുകൊണ്ടൊന്നും യാതൊരു ഇളക്കവും വരില്ല രാമനാണ് എൻ്റെ നാഥൻ രാമൻ ഒരു കലയുള്ളൂ ശരി രാമൻ രണ്ട് കൈയല്ലോ ശരി അത്രയും മതി എനിക്ക് ആ രാമനെ വെറും മനുഷ്യനായി വെറും മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ അങ്ങ് ബ്രഹ്മാവിൽ നിന്ന് വരം മനുഷ്യർ എന്നെ കൊല്ലരുത് എന്നുള്ള വരം മേടിക്കാതിരുന്നത് മനുഷ്യരെയും കുരങ്ങരെയും ഒരേപോലെ അവജ്ഞയോടെ നോക്കിക്കണ്ടിട്ടാണല്ലോ ആരോടും അവജ്ഞ പാടില്ല ജാതിയുടെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ആരെയും അവജ്ഞയോടെ നോക്കാൻ പാടില്ല അത് നാശത്തിനാണ് ആ വംശത്തിൻ്റെ തന്നെ ആ രാജ്യത്തിൻ്റെ തന്നെ നാശത്തിനാണ് അത് വന്നു ഭവിക്കുക വനരവർഗത്തെയും മനുഷ്യവർഗത്തെയും ഒന്നിച്ച് ഉള്ള അധിക്ഷേപമാണ് അങ്ങ് ബ്രഹ്മാവിനോട് ആ വരം വാങ്ങിച്ച ദിവസം കാണിച്ചത് എന്തായാലും പിന്നെ രാവണൻ കുറച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അല്ലെങ്കിൽ എന്നെ ഞാൻ കൊന്നുകളയും ഒക്കെ പറഞ്ഞു ശരി കൊന്നു കളഞ്ഞോളൂ എനിക്കൊരു കുഴപ്പമില്ല രാമനെ അല്ലാതെ മറ്റൊരുത്തനെ ഞാനായിട്ട് സ്പരിശിക്കില്ല വേറൊരു പുരുഷനെ ഞാനായിട്ട് സ്പർശിക്കില്ല എന്നെ ഇങ്ങോട്ട് സ്പരിശിച്ചത് പാതിപ്രത്യത്തിന് യാതൊരു കേടും വരുത്തുകയില്ല എന്ന് ഞാൻ സ്ത്രീവർഗത്തെ മുഴുവൻ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു ഏതൊരു സ്ത്രീക്കും തൻ്റെ പാതിവ്രത്യം നശിക്കുന്നു എന്ന സങ്കല്പം തൻ്റെ താനായിട്ട് മറ്റുള്ളവരെ സ്പർശിക്കുമ്പോഴേ ഉണ്ടാകുന്നുള്ളൂ അല്ലാതെ പരപുരുഷൻ ഇങ്ങോട്ട് ആക്രമിച്ചു എന്നത് പാതിവൃത്യത്തിന് ഭാഗമായി വരുന്നില്ല പലപ്പോഴും നമ്മൾ പല പഴയകാലത്തെ സിനിമകളിലൊക്കെ പറയാറുണ്ട് എന്നെ പഴപ്പിച്ചു എന്ന് പിഴപ്പിക്കുന്നത് അയാളാണ് അയാൾ പോയി എന്നാണ് പറയേണ്ടത് രാവണനാണ് പിഴച്ചു പിഴച്ചുപോയത് അല്ലാതെ സീതയല്ല അങ്ങനെ ഉറപ്പിച്ചുറപ്പിച്ച് പറഞ്ഞു അപ്പോൾ അന്തപ്പുരത്തിലെ ഒരു ഉദ്യാനമാണ് ഈ അശോകവനം അശോക ഉദ്യാനം എന്ന് പറയുന്നത് അന്തപ്പുരത്തിനുള്ളിലെ ഉദ്യാനമാണ് ആ അശോക ഉദ്യാനത്തിൽ എത്തിച്ചു എന്നിട്ട് രാമൻ പറഞ്ഞു രാവണൻ പറയാണ് ശരി ഞാൻ എന്തായാലും ഒരു കൊല്ലം നിനക്ക് ആയുസ് തരുണ്ട് ഇപ്പം നിന്നെ കൊല്ലണം ചെയ്യുക അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ കൊല്ലും ചെയ്യാന്നല്ലോ ഒരു കൊല്ലം ഞാൻ കാത്തിരിക്കും നിനക്ക് സ്വമനസാലെ എന്നെ പ്രാപിക്കാൻ തയ്യാറാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെയുള്ള കുറേ രാക്ഷസിമാരെ ചുറ്റും വരുത്തി ആ രാക്ഷസിമാരുടെ വർണ്ണന വളരെ ഗംഭീരമാണ് അത് കേൾക്കേണ്ടത് തന്നെയാണ് എങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെയും വേഷഭൂഷാദികളുടെ എങ്ങനെയൊക്കെയാണ് അവരുടെ മുഖം എങ്ങനെയാണ് ദേഹം എങ്ങനെയാണ് അയ്യോ 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 വളരെ ഗംഭീരമായിട്ടാണ് ആ രാക്ഷസിമാരെയുള്ള വർണ്ണന അവരെയൊക്കെ ചുറ്റും പിടിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു ആരും ഇവിടെ ഉപദ്രവിക്കാൻ പാടില്ല പക്ഷേ ഇപ്പോൾ ഉപദ്രവിക്കും എന്ന് അവർക്ക് തോന്നുന്ന വിധത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാം നല്ല വാക്ക് പറഞ്ഞും കുറച്ചൊക്കെ ഭീഷണിപ്പെടുത്തിയും അവൻ്റെ രാമൻ്റെ നിസ്സാരതയെ പറഞ്ഞ് മനസ്സിലാക്കുക എൻ്റെ വൈഭവത്തെപ്പറ്റി പിന്നെയും 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 പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ ഇടയ്ക്കൊക്കെ ഇൻസ്പെക്ഷൻ വരും എങ്ങെന്തെങ്കിലും മാറ്റം നിങ്ങളായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ വരുത്തുന്നവർക്ക് എൻ്റെ വക വലിയ സമ്മാനങ്ങളുണ്ടായിരിക്കും എന്നെല്ലാം പറഞ്ഞ് രാവണൻ പോവുകയാണ് ചെയ്യണേ അങ്ങനെ അശോകമരത്തിൻ്റെ തണലിൽ രാക്ഷസിമാർ ചുറ്റുമിരിക്കുന്ന സീതാദേവി ഇതാ അവിടെ ഇരിക്കുന്നു ഒര ഒര എന്ന് പറയില്ലേ അങ്ങനെ ഒരു ഭാരതത്തിൽ നിന്നെല്ലാം അകന്ന് ലങ്കയിൽ എത്തിയിരിക്കുകയാണ് സീതാദേവി ഇവിടെ ലക്ഷ്മണൻ സീതയുടെ ആ വാക്കുകൾ കേട്ട് ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളുമായിട്ട് ചെല്ലുമ്പോൾ രാവണ രാമൻ ഇങ്ങോട്ട് വരികയാണ് ചെയ്യണേ എന്താ എന്താ ലക്ഷ്മണ നിന്നോടും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വരരുതെന്ന് സീതയുടെ അടുത്തൊന്നും മാറരുത് എന്താ നീ മാറിയത് ശോ എനിക്കാണെങ്കിൽ എന്തൊക്കെയോ ഇത് ഇടത്തെ കണ്ണ് തുടിക്കണുണ്ട് വലത്തേ കണ്ണ് തുടിക്കുന്നുണ്ട് എന്തൊക്കെയോ എനിക്ക് ദുർലക്ഷണങ്ങൾ ഇടത്തെ കണ്ണാണ് തുടയ്ക്കണത് അതെ പുരുഷന്മാർക്ക് ഇടത്തെ കണ്ണ് തുടിച്ചാൽ ദുർലക്ഷണവും സ്ത്രീകൾക്ക് ഇടത്തെ കണ്ണ് തുടിച്ചാൽ നല്ല ലക്ഷണവും എന്നാണ് പറയണത് ആ എനിക്ക് എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് എനിക്ക് പേടിയാവണു എന്താ പറ്റിയോ എൻ്റെ സീതയ്ക്ക് അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെതായിട്ട് പോന്നതല്ലായിട്ട് ശ്രീ രാ ലക്ഷ്മണന് പറയാൻ തന്നെ സാധിക്കുന്നില്ല എന്താണ്ടായി എന്തായി പറഞ്ഞു ദേവി എന്നെ അവിടുന്ന് പറഞ്ഞയച്ചു അതാണ് എനിക്ക് നിൽക്കാൻ കേൾക്കാൻ പറ്റാത്ത വാക്കുകൾ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഏട്ടാ അങ്ങട് എന്നെ ഒരു ഓട്ടോ ഓടി രണ്ടുപേരും കൂടിയിട്ട് എന്തോ എൻ്റെ സീതയ്ക്ക് വന്നിട്ടുണ്ട് അത് എനിക്കും തോന്നുന്നുണ്ട് ഇത്തരം വാക്കുകൾ ദേവിയുടെ നാവിൽ നിന്നും പുറപ്പെടണമെങ്കിൽ നമ്മൾക്ക് എന്തോ കഷ്ടകാലം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നണത് ഓടി അവിടെ ചെന്നു ആശ്രമത്തിൻ്റെ പരിസരത്ത് ചെന്നപ്പോൾ തന്നെ അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ കാണാനുണ്ട് ഉണ്ട് ആകത്തേക്ക് കിടന്നപ്പോൾ സീതയെ എന്ന് പറഞ്ഞിട്ട് ആശ്രമത്തിൽ മുഴുവൻ നോക്കി അവിടെയുള്ള ചുറ്റും നോക്കി എവിടെയും കാണാനില്ല പിന്നെ ഒരു രാമൻ്റെ ദീനരോദനങ്ങളാണ് ഇനിയുള്ള കുറേ സർഗങ്ങളിൽ രാമൻ്റെ ദീന ദീനമായിട്ടുള്ള രോദനങ്ങളാണ് എന്നാലും എൻ്റെ ലക്ഷ്മണ എന്നാലും എൻ്റെ ലക്ഷ്മണ നിനക്ക് അവിടെ പോരാൻ തോന്നിയില്ലോ സീത എന്തൊക്കെയോ പരിഷവാക്ക് പറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതിന് നീ തെറ്റി നടന്നൂലോ ആ സീതയുടെ മുന്നിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് അവിടെ മറിഞ്ഞ അവിടെ തന്നെ നിൽക്കണ്ടേ എൻ്റെ സീതയ്ക്ക് പറ്റിയേ വല രാക്ഷസരും വന്ന് തിന്നോവോ എന്നൊക്കെയുള്ള ശ്രീരാമൻ്റെ വിലാപത്തിലൂടെയാണ് ഇതാ അറുപതാം സർഗം സമാപിക്കുന്നത് നമസ്കാരം